ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് കേൾക്കാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് ലവ് യു റാം എന്ന് പറയുന്ന 2023 റിലീസായ ഒരു തെലുങ്ക് പടമാണ്. കഥയുടെ തുടക്കത്തിൽ ദിവ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. ഇതാണ് നമ്മുടെ കഥയിലെ ഹീറോയിൻ. ശരിക്കും പറഞ്ഞാൽ ചെറുപ്പം മുതലേ ഹീറോയിന് ഭയങ്കര ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. അതിന് കാരണം വേറൊന്നുമല്ല, അവരുടെ അച്ഛനും ഫാമിലിയൊക്കെ തന്നെ അത്യാവശ്യം പണക്കാരായിരുന്നു. എന്നാൽ അച്ഛൻ്റെ ചില സ്വഭാവങ്ങൾ കാരണം ഉണ്ടായിരുന്ന പണം മുഴുവൻ നഷ്ടമായി. അതുമാത്രമല്ല, ഉണ്ടായിരുന്ന സ്വത്തുവകകളൊക്കെ തന്നെ വിറ്റ് തൊളിച്ച് ഏകദേശം അവർ ഒരു ദാരിദ്ര്യത്തിൻ്റെ വക്കിലാണ്. അതുകൂടാതെ പോലീസിലേക്ക്, അതായത് ജയിലിൽ അകപ്പെടുമെന്നുള്ള ഒരു ലെവലിലേക്ക് വരെ അച്ഛൻ മാറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിന്, അതായത് ദിവ്യയ്ക്ക്, അത്യാവശ്യം ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കറങ്ങി നടക്കാനും കളിക്കാനും ഒക്കെ ഇഷ്ടമുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നം നടക്കുന്നതുകൊണ്ട് കൂട്ടുകാരെന്ത് വിചാരിക്കും, അവരെന്ത് പറയും എന്നൊക്കെ ചിന്ത കാരണം ആരുടെയും കൂടെ കളിക്കാനൊന്നും പോകാറുണ്ടായിരുന്നില്ല. എന്നാൽ ദിവ്യയ്ക്ക് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരിയുടെ ഒപ്പം മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് റാം എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനെ കാണിക്കുന്നത്. അതാണ് നമ്മുടെ കഥയിലെ ഹീറോ. റാം നമ്മുടെ ഹീറോയിനോട് പറയുകയാണ്, നീ നിൻ്റെ കൂട്ടുകാരോട് സംസാരിക്കാറുണ്ടോ? അവർ പ്രശ്നം ഉണ്ടാക്കിയാലും നിന്നെ വെറുത്താലും നീ അങ്ങോട്ട് സ്നേഹത്തോടെ സംസാരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ആർക്കെങ്കിലുമൊക്കെ തിരിച്ച് അവർ സ്നേഹത്തോടെ സംസാരിക്കാനും കൂട്ടുകൂടാനും തോന്നുള്ളൂ എന്ന്. ഇത് കേട്ടിട്ട് ഒടുവിൽ നമ്മുടെ ഹീറോയിൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് കൂട്ടുകാരുടെ അടുത്തൊക്കെ പോയി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിന് ഹീറോയോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുകയാണ്. അവിടുന്ന് കട്ടിയത് നേരെ കാണിക്കുന്നത് നോർവേയിലെ ഹീറോയുടെ ഇപ്പോഴത്തെ ഒരു റെസ്റ്റോറൻ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. എന്നാൽ ചെറുപ്പത്തിൽ നമ്മുടെ ഹീറോ പറഞ്ഞത് സ്നേഹത്തോടെ പെരുമാറിയാലും നമുക്ക് തിരിച്ച സ്നേഹം കിട്ടുമെന്നുള്ള രീതിയിലാണ്. എന്നാൽ ഇപ്പോൾ പറയുന്നത് നേരെ തിരിച്ചാണ്. മറ്റുള്ളവരെ പറ്റിക്കുവാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിജയങ്ങളിലേക്ക് പോകാം എന്നുള്ളൊരു ചിന്തയിലേക്ക് മാറിയിരിക്കുകയാണ് ഹീറോ. ഒരു ദിവസം തൻ്റെ എംപ്ലോയീസിനെ എല്ലാം വിളിച്ചിട്ട് ഹീറോ പറയുകയാണ്, ഇവിടെ ഒരാൾ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ആൾ ചോദിക്കുന്ന ഫുഡ് ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇല്ലയെന്ന് പറയരുത്. പകരം അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഫുഡ് ഇതാണ്, നമ്മുടെ ഒരു സ്പെഷ്യലാണിത്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ആ രീതിയിൽ കള്ളം പറഞ്ഞ് അവരെ അവിടെ നിന്നും കഴിക്കാനുള്ള രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ എല്ലാ കസ്റ്റമേഴ്സിനോടും ചെയ്യണം, ഇതില്ലെങ്കിൽ വേറൊന്ന് പറയുക, അങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എംപ്ലോയീസിനെ ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് ഹീറോ. കൂടാതെ ഹീറോയ്ക്ക് ഒരു അസിസ്റ്റൻ്റ് കൂടെ ഉണ്ട്. ആളാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെയും കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത്. ആൾക്ക് ഒരു റെസ്റ്റോറൻറ്റ് എഴുതി കൊടുക്കാമെന്ന പേരും പറഞ്ഞിട്ട് ആളെക്കൊണ്ട് വല്ലാണ്ട് പണിയെടുപ്പിക്കുകയാണ്. കാരണം ഈ ഒരു അസിസ്റ്റൻ്റ് അത്രയും ഡെഡിക്കേറ്റഡായിട്ട് നല്ല രീതിയിൽ ടാലൻറ്റഡായിട്ട് പണിയെടുക്കുന്ന ആളാണ്. എന്നാൽ നമ്മുടെ ഹീറോ ആളെക്കൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതും പറയുന്നത് ഒരു റെസ്റ്റോറൻറ്റ് എഴുതി തരാം എന്നുള്ള പേരിലാണ്. പക്ഷേ അതും ഹീറോയുടെ സ്ട്രാറ്റജി ആയിരുന്നു. എന്നാൽ നമ്മുടെ ഹീറോ ഓരോ പ്രാവശ്യവും ഓരോരോ റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരനോട് പറയുന്നുണ്ട്, എനിക്ക് എഴുതി തരാം, അല്ലെങ്കിൽ ഇനി പുതിയത് ഓപ്പൺ ചെയ്യുമ്പോൾ എഴുതി തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കാരണം ആളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും പറ്റില്ല, എന്നാൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് എഴുതി കൊടുക്കാനും താല്പര്യമില്ല. അങ്ങനെ പുതിയ പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ നോർവേ ഗവൺമെൻറ്റിലേക്ക് ഒത്തിരിയധികം ടാക്സ് പേ ചെയ്യേണ്ടി വരും. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് വഴിയെന്ന് പറഞ്ഞിട്ട് ആൾ അന്വേഷിച്ച് നടക്കുകയാണ്. കാരണം ആൾക്ക് എങ്ങനെയെങ്കിലും ഏൺ ചെയ്യണം, ആ ഒരു ലെവലിലോട്ട് അച്ചീവ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരാളോട് ചോദിക്കുമ്പോൾ ആൾ പറയുകയാണ്, ഒരു കാര്യം ചെയ്യുക, നമുക്ക് ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റുകളെല്ലാം തന്നെ പാർട്ട്ണർഷിപ്പിൽ നടത്തണം എന്ന്. അപ്പോൾ പാർട്ട്ണർഷിപ്പാണോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ പറയുകയാണ്, അതിപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ആവാം, അത്രയും വിശ്വാസമുള്ള ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ വൈഫ് ഉണ്ടെങ്കിൽ വൈഫ്, അങ്ങനെ അത്രയും വിശ്വാസമുള്ള ഒരാളെ പാർട്ട്ണറാക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോ നേരെ ഒരു അസിസ്റ്റൻറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആളടുത്ത് പോയിട്ട് അപ്പോൾ ആൾ പ്രതീക്ഷിച്ചു ഇപ്രാവശ്യം എങ്കിലും തന്നെ പാർട്ട്ണറാക്കുമെന്ന്. പക്ഷേ അതിന് പകരം ഹീറോ ചെയ്തത് ഒരു മാട്രിമോണി സൈറ്റ് ഓപ്പൺ ചെയ്യാനും അത്യാവശ്യം ബിസിനസ് സ്കില്ലൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയുടെ അലയൻസ് സെറ്റാക്കാനുമാണ്. കാരണം ആളെ പാർട്ട്ണറാക്കി കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ടാക്സ് കുറഞ്ഞും കിട്ടും. എന്നാൽ ഇത് കേൾക്കുന്ന ആ ഒരു അസിസ്റ്റൻറ്റിന് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ എന്തായാലും ബോസ് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് ആൾ ചെയ്യുവാണ്. അവിടുന്ന് കട്ടിയത് നേരെ നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ഇങ്ങനെ ഒരു സിലിണ്ടറൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പെട്ടെന്നൊരു കോള് വരുന്നുണ്ട് ഒരു ഓഫണേജിൽ നിന്ന്. അവിടെ പോകുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി ആരോടും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ കംപ്ലയിൻറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിൽ നമ്മുടെ ഹീറോ ഹീറോയിനോട് പറഞ്ഞു കൊടുത്ത പോലെ പറയുകയാണ്. കാരണം നമ്മൾ സ്നേഹം കൊടുത്താൽ മാത്രമേ നമുക്ക് സ്നേഹം കിട്ടുള്ളൂ, ആരോടും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, നീ ജസ്റ്റ് എല്ലാവരും ഒക്കെ ആയിട്ടൊന്ന് മിങ്കിൾ ചെയ്യാൻ ശ്രമിക്ക് എന്നൊക്കെ പറഞ്ഞ് നല്ല കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ കുഞ്ഞിനെ എല്ലാവരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യുന്ന രീതിയിൽ ഫ്രണ്ട്ലി ആക്കി വിട്ടിട്ട് അവിടുന്ന് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ഹീറോ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഹീറോയിൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോ ഈ കാര്യങ്ങളൊക്കെ മറന്നുപോയി, ഹീറോയിനെ തന്നെ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോൾ വീട്ടിൽ സിസ്റ്റർക്ക് വേണ്ടിയിട്ട് ഒരു കല്യാണാലോചന വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓക്കെയാണ്. പക്ഷേ തൻ്റെ ചേച്ചി ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അനിയത്തിയെ കല്യാണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ വന്ന ചെക്കൻ്റെ കൂട്ടുകാർ വീട്ടുകാരൊക്കെ ചോദിക്കുകയാണ്.
അത് കേട്ടതും നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, അതിന് ഇപ്പം അങ്ങനെ ഒരു ആവശ്യമുണ്ടോ, അനിയത്തിക്ക് കല്യാണം കഴിക്കണം, ചേച്ചി കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്നുള്ള രീതിയിൽ. പക്ഷേ ഹീറോയിൻ്റെ അച്ഛൻ അവളോട് കുറച്ച് മോശമായിട്ട് സംസാരിക്കുകയാണ്, കാരണം നീ കാരണം ഇനി അവളുടെ ഒരു ലൈഫ് പോകാൻ പാടില്ല എന്നൊക്കെ. ഹീറോയിനോട് ഹീറോയിൻ്റെ അമ്മ സംസാരിക്കുകയാണ്, എങ്ങനെയാ ഇപ്പോൾ ശരിയാവുക നീ കല്യാണം കഴിക്കാതിരുന്നാലെന്ന്. അപ്പോൾ ഹീറോയിൻ പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ നമ്മുടെ അച്ഛനെ പോലെ ഒരാളാണ് കിട്ടണമെങ്കിൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എങ്ങനെയാണ് അങ്ങനെ ഒരാളെ ഞാൻ കെട്ടുക എന്നൊക്കെ. അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, പേടിക്കേണ്ട, നമുക്ക് നോക്കാം, നല്ലതാണെങ്കിൽ കെട്ടാം എന്നുള്ള രീതിയിൽ മാട്രിമോണിയിൽ കൊടുക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഹീറോ അസിസ്റ്റൻറ്റിനോട് പറയുവാണ്, ഏതെങ്കിലും ഒരു പെണ്ണ് മതി, ഇപ്പോൾ കല്യാണം കഴിഞ്ഞതാണേലും ഡിവോഴ്സ്ഡ് ആണേലും ആരാണേലും കുഴപ്പമില്ല, എൻ്റെ കമ്പനിക്ക് ഒരു പാർട്ട്ണറായിട്ട് കിട്ടണം എന്ന്. പക്ഷേ ഹീറോയ്ക്ക് ഒരു പാർട്ട്ണറായിട്ട് വേണം എന്നുള്ള രീതിയിലൊന്നുമല്ല, തൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പാകത്തിന് ഒരാൾ വേണം, അങ്ങനെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ്. അതിപ്പോൾ ആ പെണ്ണിനെ ഞാൻ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, അസിസ്റ്റൻറ്റിനോട് തന്നെ ഫിക്സ് ചെയ്യാൻ പറയുവാണ്. അങ്ങനെ ഈ അസിസ്റ്റൻ്റ് നമ്മുടെ ഹീറോയിൻ്റെ പ്രൊഫൈലെടുത്ത് നോക്കുകയാണ്. അതിനകത്ത് നോക്കുമ്പോൾ ബിസിനസ് ക്വാളിറ്റീസും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ റിക്വസ്റ്റും വിടുകയാണ്. എന്നാൽ ഇത് കണ്ട ഹീറോയിന് സന്തോഷമാണ്, കാരണം തൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് തന്നെ തനിക്ക് ഒരു മാരേജ് റിക്വസ്റ്റ് അയച്ചിരിക്കുകയാണല്ലോ എന്ന്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ ഹീറോയ്ക്ക് അറിയില്ല, ഇത് നമ്മുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണെന്നും ഹീറോയ്ക്ക് അറിയില്ല. പക്ഷേ ഹീറോയിന് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ ഹീറോയുടെ സോഷ്യൽ മീഡിയാസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷം സർപ്രൈസായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഹീറോയെ അറിയിക്കാം എന്നുള്ള പ്ലാനിൽ നമ്മുടെ ഹീറോയിൻ ഇരിക്കുവാണ്. ഇതേ സമയം നമ്മുടെ ഹീറോ ഒരു 5 പേരെയാണ് സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. അതിൽ 5 പേരോടും ഒരുപോലെ സംസാരിച്ചിട്ട് നമ്മുടെ ബിസിനസ്സൊക്കെ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ ആരാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ച് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. എന്നാൽ ഹീറോയിൻ ഇതിനെ പറ്റിയിട്ട്, ആളെ കല്യാണം കഴിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ തന്നെ ആലോചിച്ച് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നടക്കുമല്ലോ എന്ന് പോലും അവൾ ചിന്തിക്കുന്നേ ഇല്ല. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് രാത്രിയിൽ നമ്മുടെ ഹീറോ ഹീറോയിനെ വിളിക്കുകയാണ്. അപ്പോൾ സന്തോഷത്തോടുകൂടെ ഹീറോയിൻ ഫോൺ എടുത്തിട്ട് സംസാരിക്കുമ്പോൾ ഹീറോ പറയുകയാണ്, ഇപ്പോൾ ബിസിനസ്സൊക്കെ ഭയങ്കര ലോസിലാണ്, അതുകൊണ്ട് തന്നെ എനിക്കൊരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, സോ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയോട് സംസാരിച്ചിട്ട് ഫോൺ വയ്ക്കുകയാണ്. എന്നാൽ ഹീറോയിൻ ഇത് കേട്ടിട്ട് വല്ലാതെ വിഷമിക്കുകയാണ്, കാരണം താൻ കണ്ട സ്വപ്നങ്ങളും തൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടും ഒക്കെ തന്നെ വെറും സ്വപ്നമായിട്ട് മാറുകയാണ്. എന്നാൽ ഹീറോ താൻ സെലക്ട് ചെയ്ത് വെച്ച 5 പേരിൽ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കുകയാണ്. എന്നിട്ട് അവർ വീഡിയോ കോളിലൂടെ റിംഗ് എക്സ്ചേഞ്ച് വരെ നടത്തുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ ഹീറോയുടെ അച്ഛനും അമ്മയ്ക്കും അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. അങ്ങനെ തൻ്റെ അച്ഛനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്, എനിക്കിതുപോലൊരു പെൺകുട്ടീനെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്, ഞാൻ നാട്ടിലേക്ക് വരുവാണ്, നാട്ടിൽ വന്നാൽ 2 ദിവസം കഴിഞ്ഞ ഉടനെ കല്യാണം, അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും, എല്ലാം പെട്ടെന്ന് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹീറോ അച്ഛനോട് സംസാരിക്കുവാണ്. അങ്ങനെ നാട്ടിലെത്തിയിട്ട് ഹീറോ നേരെ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുകയാണ്, വേറൊന്നുമല്ല, ആ പെൺകുട്ടിയെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന്. അങ്ങനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ, കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് പറയുന്നത്, കുറേ തുണികളും കാര്യങ്ങളും എല്ലാം കൂടെ ബാഗിലാക്കിയിട്ട് ആ വീട് വിട്ട് പോയതാണെന്ന്. അപ്പോൾ ആ വണ്ടി ആരാണ് ഓടിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ആ പെൺകുട്ടി തന്നെയാണ് വണ്ടി ഓടിച്ചതെന്ന്. അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ പെൺകുട്ടീനെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുന്നു. ഇങ്ങനെയൊക്കെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ചിന്തിക്കുകയാണ്, ഇത്രയും ബുദ്ധിപരമായിട്ട് ഈ വീട്ടിൽ നിന്ന് ആ പെൺകുട്ടിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു ബിസിനസ് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് ബുദ്ധിപരമായി ഡീൽ ചെയ്യാൻ പറ്റും എന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പെൺകുട്ടി എന്നെ മതി എന്ന് പറയുകയാണ്. എന്നിട്ട് ഞാൻ കാത്തിരിക്കാമെന്നും ആ ഒരു ഹീറോ പറയുന്നു. എന്നാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ ഹീറോയുടെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമൊന്നുണ്ടായിരുന്നില്ല. എന്നാൽ എന്തിന് വെറുതെ ടെൻഷൻ ആവണം, ഞാനൊരു 4 പെൺകുട്ടികളെ കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ 2-ാമത്തെ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അന്വേഷിക്കാമെന്ന് ഹീറോ പറയുകയാണ്. അങ്ങനെ 2-ാമത്തെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത് അവൾക്ക് ഓൾറെഡി കല്യാണം ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫിക്സ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ 4 സെറ്റിൽ ആവാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പോൾ 4 എന്ന് തന്നെയാണ് ഒരു ആലോചന വന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നത്, ഞാനും 4 തന്നെയാണ്, ആ കല്യാണം വേണ്ടെന്ന് വെച്ചിട്ട് എന്നെ കല്യാണം കഴിക്കുന്നത്. ഇത് കേട്ടിട്ട് അച്ഛനും അമ്മയും വീണ്ടും ഞെട്ടിപ്പോവുകയാണ്, എന്തിനു വെറുതെ ടെൻഷനാകുന്നത്, നമുക്ക് അടുത്ത പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകാം, ഇനിയുണ്ടല്ലോ 3 എന്ന്. അങ്ങനെ 3-ാമത്തെ പെൺകുട്ടീനെ ഫോണിൽ വിളിച്ച് നോക്കുകയാണ്. 3-ാമത്തെ പെൺകുട്ടിയായിരുന്നു നമ്മുടെ ഹീറോയിൻ. അങ്ങനെ അവർ വീട്ടിൽ സംസാരിച്ചപ്പോൾ, ഓക്കെ നിങ്ങൾ വന്ന് പെണ്ണിനെ കാണുമെന്ന് പറയുന്നു. അങ്ങനെ ഹീറോയും പാരൻസും കൂടി അവരുടെ വീട്ടിലേക്ക് പോകുന്നു. ഹീറോയ്ക്ക് ആ പെൺകുട്ടി ഇഷ്ടമാവുന്നു, പ്രത്യേകിച്ച് തന്നെ കുറ്റങ്ങളൊന്നും പറയാനില്ല. അതേസമയം ഹീറോയുടെ അച്ഛനും അമ്മയും പറയുകയാണ്, നമ്മൾ ഓൾറെഡി ഒരു കല്യാണം ഫിക്സ് ചെയ്തതായിരുന്നു, അത് പല കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ പാരൻസ് പറയുകയാണ്, അതിനിപ്പോൾ നമുക്ക് എന്താ പ്രശ്നം, അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല എന്ന്. എന്നാൽ ഹീറോയിൻ്റെ മനസ്സിൽ ചെറുപ്പത്തിൽ ഇത്രയും നല്ല ഒരു ചിന്തയൊക്കെയുള്ള ഒരു ചെക്കനായിരുന്നു, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല ക്യാരക്ടറായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഹീറോയിൻ ഉണ്ടാകുന്നത്.
എന്നാൽ ഹീറോയ്ക്ക് നേരെ തിരിച്ചും. തൻ്റെ കമ്പനിക്ക് ഒരു പാർട്ണർ, ആ പാർട്ണർ തൻ്റെ പ്രിയപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് ടാക്സ് കുറഞ്ഞും കിട്ടും, കമ്പനി വേറൊരാൾക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതൊക്കെയായിരുന്നു ഹീറോയുടെ ചിന്ത. കൂടാതെ കല്യാണത്തിൻ്റെ ചെലവുകൾ എല്ലാം തന്നെ നമ്മുടെ ഹീറോയുടെ അച്ഛനാണ് നോക്കുന്നത്. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛൻ ഹീറോയുടെ അച്ഛനെ പറ്റിക്കാൻ തുടങ്ങുകയാണ്. കാരണം ഞങ്ങൾക്ക് ആ റിച്വൽ ചെയ്യണം, ഈ റിച്വൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫുള്ള് ചെലവ് നിങ്ങൾ നോക്കണം എന്നുള്ള രീതിയിൽ ആളെ കൊണ്ട് ഓരോ പണി എടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ എൻഗേജ്മെൻ്റ് നടക്കുകയാണ്. അങ്ങനെ എൻഗേജ്മെൻ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് വന്നിട്ട് അവിടെ ഏതൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ നീ ആഗ്രഹിച്ചതല്ലേ, അതെല്ലാം റെഡി ആയിട്ടുണ്ട് എന്ന്. അത് കേട്ടതും ഹീറോയ്ക്ക് അത്ര ഇഷ്ടമായില്ല. കാരണം ഇവള് ജോലി കിട്ടി വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുവാണെങ്കിൽ പിന്നെ ഞാനെന്തിനാ കല്യാണം കഴിച്ചേ? കാരണം അവനവൻ്റെ കമ്പനിയിൽ ഒരു അസിസ്റ്റൻറ്റിനാണല്ലോ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കല്യാണം നമുക്ക് നിർത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ അസിസ്റ്റൻറ്റിനോട് പറയുകയാണ്. അപ്പോൾ അസിസ്റ്റൻറ്റ് പറയുകയാണ്, കല്യാണം നടക്കുന്നേയുള്ളൂ, ഇപ്പോൾ നമുക്ക് ഇതൊന്നും നിർത്താൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ അസിസ്റ്റൻ്റ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഹീറോ പറയാണ്, ഓക്കെ അങ്ങനെയാണെങ്കിൽ അവളോട് ജോയിൻ ചെയ്യേണ്ടെന്ന് പറയാം, നമ്മുടെ കമ്പനിയിൽ തന്നെ ജോയിൻ ചെയ്യാൻ പറയാം, അത് സമ്മതിക്കുവാണെങ്കിൽ നമുക്ക് ഈ കല്യാണം നടത്താം, ഇല്ലെങ്കിൽ നമുക്ക് ഈ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാം എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ മുന്നേ നോക്കി വെച്ചാൽ രണ്ട് പെൺപിള്ളേർ ഇനിയും ബാക്കിയുണ്ട്, അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് വിടണ്ട എന്നും അസിസ്റ്റൻറ്റിനോട് പറയാണ്. ഹീറോയിൻ വേറെ സ്ഥലത്തു നിന്നും ജോലിക്ക് പോകണ്ട എന്നുള്ള കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഹീറോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഹീറോയിൻ്റെ അമ്മയുടെ സഹോദരനുമായിട്ട് അവരുടെ ഫാമിലിയും ഇവരുടെ ഫാമിലിയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനാണ് കാരണം. അവർ തമ്മിൽ പണ്ട് മുതലേ എന്തോ ചെറിയൊരു കുടുംബ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് സംസാരത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്നുമല്ല അതിന് കാരണം, കാരണം ചെറുപ്പത്തിൽ സ്വത്തും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയ സമയത്ത് ഈ ഹീറോയിൻ്റെ അച്ഛൻ്റെ ഒപ്പം തന്നെ ഇയാളും ഉണ്ടായിരുന്നു, ഇയാളുടെ പേരൊക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളും ജയിലിൽ പോയിട്ട് വരേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര കമ്പനിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതേസമയം നമ്മുടെ ഹീറോയിൻ ഹീറോയോട് സംസാരിക്കുമ്പോൾ ഹീറോയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള പോലെ അല്ലായിരുന്നു സംസാരിക്കുന്നത്. വീഡിയോ കോളിലാണെങ്കിലും ഒക്കെ വരുമ്പോൾ അത്ര വലിയ താല്പര്യത്തോടു കൂടിയല്ല സംസാരിച്ചത്. അതേസമയം നമ്മുടെ ഹീറോയിൻ ഹീറോയോട് പറയുകയാണ്, ഓക്കെ ഞാൻ വേറെ ജോലിക്ക് പോകുന്നില്ല, നിങ്ങളുടെ കൂടെ അവിടെ വന്ന് താമസിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന്. അത് കേട്ടതും ഹീറോ ഭയങ്കരമായി സന്തോഷിക്കുകയാണ്. കാരണം ഹീറോ ആഗ്രഹിച്ചതും അത് തന്നെയാണ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹീറോയിൻ്റെ കൂട്ടുകാരി വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവളോട് സംസാരിക്കുമ്പോൾ വീഡിയോ കോളിലാണെന്ന് ചോദിക്കുമ്പോൾ അല്ല, ഓൾറെഡി വീഡിയോ കോൾ ചെയ്തത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പുള്ളിക്കാരി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കൂട്ടുകാരി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആഗ്രഹിച്ച് കിട്ടിയ ഈ ജോലിക്ക് എന്താ പോവാത്തതെന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ്, റാമിനത് വലിയ ഇൻട്രസ്റ്റ് ഉള്ള പോലെ തോന്നിയിട്ടില്ല, അവൻ ഡയറക്റ്റ്ലി പറഞ്ഞിട്ടില്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാനത് വേണ്ടാന്ന് വെക്കുന്നതെന്ന്. അങ്ങനെ റാമിൻ്റെ ഇഷ്ടം കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ജോലിക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചതെന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ രണ്ട് പെൺകുട്ടികളും കോണ്ടാക്ട് ചെയ്യുന്നത്. കാരണം അവരുമായിട്ടും കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അസിസ്റ്റൻറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയുടെ അസിസ്റ്റൻ്റ് ഇതൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ ഹീറോയിൻ ജനലിൻ്റെ അടുത്ത് നിന്നിട്ട് കേൾക്കുന്നുണ്ട്. അത് കേട്ടിട്ട് അവൾക്ക് ആകെ കൺഫ്യൂഷനായിട്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അവനോട് പോയി ചോദിക്കുകയാണ്. അപ്പോഴാണ് അവൻ പറയുന്നത് ഈ നടന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈയൊരു കമ്പനിയിലൊരു പാർട്ണറായിട്ട് അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആയിട്ടാണ് നമ്മളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കണമെന്നും, അതുകൊണ്ട് ഈ കല്യാണം ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ മറ്റൊരു രണ്ടുപേരെയും കോണ്ടാക്റ്റിൽ വെച്ചിട്ട് അഥവാ അവരാരെങ്കിലും ചൂസ് ചെയ്യേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണമെന്നൊക്കെ അറിഞ്ഞ് നമ്മുടെ ഹീറോയിൻ വല്ലാതെ വിഷമിക്കുകയാണ്. പോരാത്തതിന് ഒരു ഭാര്യയായിട്ട് ഇഷ്ടത്തോടുകൂടിയോ സ്നേഹത്തോടുകൂടിയോ അല്ല ഈ ഒരു ആലോചന വന്നതെന്നും, വെറും ഒരു എംപ്ലോയി, തൻ്റെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു എംപ്ലോയി ആയിട്ട് മാത്രമാണ് ഇപ്പോൾ ഒരു പാർട്ണറാക്കി എടുത്തിരിക്കുന്നതെന്നൊക്കെ തിരിച്ചറിയുകയാണ് ഹീറോയിൻ. കല്യാണത്തിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിലും ഹീറോയിന് വേറൊരു വഴിയുണ്ടായിരുന്നില്ല. കാരണം തൻ്റെ അനിയത്തിയുടെയും ഒരു ഭാവി എന്ന് പറയുന്നത് ഹീറോയിൻ്റെ കല്യാണത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ചിന്തിക്കുകയാണ് തൽക്കാലം അനിയത്തിക്ക് വേണ്ടിയിട്ട് അങ്ങ് സഹിക്കാമെന്ന്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെ മറന്നിട്ട് കല്യാണം നടക്കുകയാണ്. അങ്ങനെ താല്പര്യമില്ലെങ്കിലും കല്യാണത്തിന് സമ്മതിക്കുകയാണ്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഹീറോയിൻ കൂട്ടുകാരോട് പറയുകയാണ്. അപ്പോൾ ഫ്രണ്ട് പറയുകയാണ്, ഇതൊക്കെ അറിഞ്ഞിട്ട് നീ എന്തിനാണ് ഇങ്ങനെ അവനെ കെട്ടാൻ നിന്നതെന്ന്. അങ്ങനെ ഹീറോയും ഹീറോയിനും കൂടിയിട്ട് കാറിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ ഹീറോയിനെ ഓരോരുത്തർക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ കണ്ടിട്ട് തന്നെ നമ്മുടെ ഹീറോയിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. കാരണം ഈ കാര്യമൊക്കെ അറിയാമല്ലോ ഓൾറെഡി. അങ്ങനെ വണ്ടി നിർത്താൻ പറയാണ്. വണ്ടി നിർത്തിയിട്ട് അവൾ ഇറങ്ങി നടക്കുന്നുണ്ട്. നടക്കുമ്പോൾ ഹീറോ ചോദിക്കുകയാണ്, എന്ത് പറ്റി, എങ്ങോട്ടാണ് നടന്നു പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറഞ്ഞു, നിങ്ങളുടെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം, നിങ്ങളുടെ കമ്പനിക്ക് വേറൊരു എംപ്ലോയി ആണല്ലോ വേണ്ടത്, അല്ലാണ്ട് പാർട്ണറേ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അവൾ പറയുന്നുണ്ട്.
ഇത് കേട്ടതും നമ്മുടെ ഹീറോ ചിന്തിക്കുകയാണ്, കാര്യങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് ഇവൾ തിരിച്ചറിഞ്ഞോ, ഇവിടെ തന്നെ എന്തായാലും നമ്മുടെ കമ്പനിക്ക് യോജിച്ച ആൾ എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ നമ്മുടെ ഹീറോയിനെ എങ്ങനെയെങ്കിലും വളച്ച് കയ്യിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ഹീറോ ഓരോ സ്ഥലത്തായിട്ടൊക്കെ പോവുകയാണ്. അമ്പലത്തിലും അവിടെ ഇവിടെയൊക്കെ ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ ഹീറോയിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഹീറോ ആലോചിക്കുകയാണ്, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇവൾ അറിഞ്ഞു, ആരാണിത് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അസിസ്റ്റൻറ്റിനോട് പോയി ചോദിക്കുകയാണ്. അപ്പോൾ ആൾക്കൊരു പരിങ്ങലും ഒക്കെ ഉണ്ടായി. ഹീറോയും ഹീറോയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം കൂടിക്കൂടി വന്ന് ഡിവോഴ്സിൻ്റെ വക്കിലെത്തുവാണെങ്കിൽ ഭയങ്കര പ്രശ്നമാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഹീറോ ഹീറോയിൻ്റെ പേരിൽ പണക്ഷിപ്പും കാര്യങ്ങളൊക്കെ തന്നെ എഴുതി വെക്കുകയും ചെയ്തു ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഡിവോഴ്സ് ആവുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ നമ്മുടെ ഹീറോയിന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ എങ്ങനെയെങ്കിലും കറക്കി സ്വന്തം കയ്യിൽ ആക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഹീറോ സംസാരിക്കുന്നത്. അങ്ങനെ റാം പോയിട്ട് നമ്മുടെ ഹീറോയിനോട് സംസാരിക്കുകയാണ്, എല്ലാവർക്കും അബദ്ധം പറ്റില്ലേ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, എന്നോട് ക്ഷമിക്കണം, ഒരവസരം കൂടി എനിക്ക് തരില്ലേ എന്ന്. അങ്ങനെ ഹീറോയിൻ അത് കേട്ടിട്ട് ഒരവസരം കൊടുക്കാമെന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണ്. അതിനുശേഷം അവിടുന്ന് ഹീറോയിനും ഹീറോയിൻ്റെ അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻഡും നമ്മുടെ ഹീറോയും കൂടെ ചേർന്നിട്ട് ഒരു അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലം എന്ന് പറയുന്നത് കാടിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ഹീറോയിൻ പറയാണ്, അവിടെ കാട്ടിൽ ഒരു വയലറ്റ് കളർ പൂക്കളുണ്ട്, അങ്ങനെ ഒരു 100-108 പൂക്കളെടുത്തിട്ട് അമ്പലത്തിൽ കൊണ്ടുപോവാണെങ്കിൽ നല്ലത് നടക്കുമെന്നാണ് ഐതിഹ്യം. അത് കേട്ടിട്ട് നമ്മുടെ ഹീറോ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനിയത്തിയുടെ ഹസ്ബൻഡിനേക്കാളും ബെറ്റർ ഞാനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പൂ പറിക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഹീറോയിൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് 108 പൂവ് പറിച്ചു കൊണ്ടുവരികയാണ്. എന്നാൽ ഹീറോയ്ക്ക് ഒരു പൂ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാ പൂവും നമ്മുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് പറിച്ചതുകൊണ്ട് തന്നെ ഹീറോയോട് ഹീറോയും പറയാണ്, വേണ്ട, നമുക്ക് വേറൊരു സ്ഥലമുണ്ട്, എനിക്കറിയാം, ഞാൻ അവിടെ കൊണ്ടുപോവാം, അവിടുന്ന് നമുക്ക് പൂ കിട്ടുമെന്ന് പറഞ്ഞ് ഹീറോയും ഹീറോയിനും കൂടി ഒരുമിച്ച് വേറെ വഴിക്ക് പോവുകയാണ്. അങ്ങനെ അവർ പോകുന്ന വഴിക്ക് വഴിയിൽ വെച്ചിട്ട് ഒരാളെ കാണുകയാണ്. ആൾ പറയാണ്, അമ്പലം രാത്രി തുറക്കില്ല, രാത്രി അടച്ചിട്ടുണ്ടാവും, ഇവിടേക്ക് ഇരുന്നാൽ ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഇവിടെ അധികം നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവർ അവിടെ ഹാപ്പി ആയിട്ടിരുന്നിട്ട് ആ ഒരു അമ്പലത്തിൽ സ്റ്റേ ചെയ്യാമെന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് വീട്ടിലേക്ക് അച്ഛനും അമ്മയ്ക്കും ഒക്കെ വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹീറോ അച്ഛൻ്റെ അമ്മയടുത്തും എല്ലാ കാര്യങ്ങളും പറയാണ്. അവർ ചോദിച്ചു, എന്തിനാണ് എപ്പോഴും നീ അവളുമായിട്ട് അടി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ പറഞ്ഞ്, ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് ആ ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവളുടെ കൺട്രോളെല്ലാം തന്നെ ഞാനെടുക്കും, പോരാത്തതിന് എന്തിനാണ് അവൻ കല്യാണം കഴിച്ചത്, അതായത് നമ്മുടെ കമ്പനിയുടെ ഒരു പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് ടാക്സ് കുറയ്ക്കാനും ആ കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയോടും പറയാണ്. പറഞ്ഞതിന് ശേഷം അവനിങ്ങനെ ആലോചിക്കുകയാണ്, എങ്ങാനും ഇവൾ കേട്ടിട്ടുണ്ടാവുമെന്ന്. പക്ഷെ അവൾ കേട്ടിട്ടില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ ആ ഒരു ദിവസം കഴിയുവാണ്. എന്നാൽ ഇതെല്ലാം സംസാരിച്ചതെല്ലാം തന്നെ നമ്മുടെ ഹീറോയിൻ്റെ ഫോണിലൊന്നായിരുന്നു, കാരണം അതിലായിരുന്നു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഹീറോയിൻ്റെ ഫോണിൽ ഈ കോളുകളെല്ലാം തന്നെ റെക്കോർഡായിരുന്നു. അങ്ങനെ ഹീറോയിൻ വീണ്ടും ഈ കോളുകളൊക്കെ ഒരു രസത്തിന് എടുത്ത് കേൾക്കുമ്പോഴാണ് സത്യാവസ്ഥകളൊക്കെ അറിയുന്നത്. അപ്പോൾ തന്നെ വെറും ഒരു വേലക്കാരിയായിട്ട്, ഒരു ജോലിക്കാരിയായിട്ട് മാത്രമാണ് ആൾ കണ്ടിരിക്കുന്നത്, ഒരു ഭാര്യയായിട്ടല്ല എന്നുള്ളതൊക്കെ തിരിച്ചറിയുകയാണ്. അതേസമയം ഹീറോയിൻ ചിന്തിക്കുകയാണ്, ഹീറോയുടെ അച്ഛൻ്റെ അമ്മയടുത്തും സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനമാക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുകയാണ്. അങ്ങനെ ഇവർ കാട്ടിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഹീറോ ഒരു ചതുപ്പിലേക്ക് വീഴുന്നത്. അപ്പോൾ ചതുപ്പിലേക്ക് വീഴുമ്പോൾ ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് കിട്ടുമെന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് ഹീറോയിൻ അവിടുന്ന് പോവുകയാണ്. എന്നാൽ പോകുന്ന വഴിക്ക് നമ്മുടെ ഹീറോ ചതുപ്പിനധികം ആഴമില്ലാത്തത് കൊണ്ട് തന്നെ സ്വന്തമായിട്ട് കയറി വരുന്നുണ്ട്. ആ കയറി വരുന്ന സമയത്ത് അവിടെ അസിസ്റ്റൻ്റ് വരുന്നുണ്ടായിരുന്നു, മുന്നേ പറഞ്ഞ നമ്മുടെ ഹീറോയുടെ അസിസ്റ്റൻ്റ്. പുള്ളിക്കാരനും ഒരാളും ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ ഒരു അസിസ്റ്റൻറ്റിനെ ആ ഒരു ചതുപ്പിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അവർ തമ്മിൽ ഭയങ്കര വാക്ക് തർക്കമൊക്കെ നടക്കുകയാണ്. കാരണം ഹീറോയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞതിനെ പറ്റിയിട്ടും അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് അവർ തമ്മിൽ ഭയങ്കര അടി ഉണ്ടാകുന്നുണ്ട്. ഇത് കേട്ടതും നമ്മുടെ ഹീറോയിൻ അവിടെ എത്തുകയാണ്. ഹീറോയിൻ പറഞ്ഞു, നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യവും എനിക്കറിയാം, നിങ്ങളുടെ സ്വഭാവം എത്രത്തോളം മോശമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിലും അടിയാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഹീറോയിൻ ഒരു വണ്ടിയിലും ഹീറോ വേറൊരു വണ്ടിയിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണൊരു വഴി എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ഹീറോ. അപ്പോൾ ഈ ഹീറോയിൻ നേരെ പോയത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഒരു അമ്മയുടെ സഹോദരൻ്റെ അടുത്തേക്കാണ്. കാരണം ചെറുപ്പത്തിലെ അവർ തമ്മിൽ അടിയുണ്ടായി, ഈ ഒരു ജയിലിലൊക്കെ പോകേണ്ടി വന്നത് കാരണം പിണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ ആളടുത്ത് ഹീറോ പോയി സംസാരിച്ച് ആ രണ്ട് കുടുംബങ്ങളെയും ഒന്നാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയും അങ്ങനെ നമ്മുടെ ഹീറോയിന് ഹീറോയുടെ ഒരു ഇമ്പ്രഷൻ തോന്നുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ മുന്നിട്ടിറങ്ങി പോവുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ സംസാരിച്ച് അവരോടുള്ള പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് ആ ഒരു ഫാമിലികളെല്ലാം ഒരുമിച്ച് ഒന്നുകൂടുകയാണ്. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ആൽബം നമ്മുടെ ഹീറോയ്ക്ക് കിട്ടുന്നത്. അവരുടെ ആ ആൽബത്തിൽ നോക്കുമ്പോൾ
ചെറുപ്പത്തിലുള്ള നമ്മുടെ ഹീറോയിൻ്റെ ഫോട്ടോ കാണുകയാണ്. പിന്നെ ഇതെൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, ഇതാരാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുമ്പോഴാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത് ഇത് തന്നെയാണ് നമ്മുടെ ഹീറോയിൻ, അതായത് അവൻ കെട്ടിയ ആ പെണ്ണ് എന്ന് പറയുകയാണ്. അത് കേട്ടിട്ട് ഇവൻ അതിശയിക്കുകയാണ്. അവൻ ചോദിക്കുകയാണ്, എന്നിട്ട് എന്തുകൊണ്ടാണ് അവൾ എന്നോട് ഇത്രയും ദിവസം ഇത് പറയാതിരുന്നത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുമെന്ന്. അങ്ങനെ ഹീറോ ഒരു കാര്യം ചെയ്തു, നേരെ പോയിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് കാര്യങ്ങൾ പോയി ചോദിക്കുകയാണ്. അപ്പോഴാണ് ഇവൻ തുടക്കം മുതലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. അന്ന് വിഷമിച്ചിരുന്ന സമയത്ത് റാം വന്നിട്ട് അവളോട് ആ ഒരു കാര്യം പറഞ്ഞതും അത് കേട്ടിട്ട് അവൾ ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയതും ഒക്കെ അവൾ പറയുകയാണ്. അതുമാത്രമല്ല, ചെറുപ്പം മുതലേ ഹീറോയിൻ ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു നമ്മുടെ ഹീറോനെ. അതുപോലെ തന്നെ ഹീറോയ്ക്ക് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, എന്നാൽ അതിനുള്ള പൈസയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചെയ്തെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൂട്ടുകാരനെ കൂട്ടിയിട്ട് ആൾക്ക് പൈസ കൊടുത്തിട്ട് ആൾ ഹെൽപ്പ് ചെയ്യുന്നത് പോലെ, അതായത് ഈ കൂട്ടുകാരൻ ഹീറോയിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ പൈസ കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് അവർ നോർവേക്ക് എത്തുന്നത് തന്നെ. അപ്പോൾ നോർവേയിലെത്തിയിട്ട് ആ ഒരു ബിസിനസ് ഈ ഒരു ലെവലിലോട്ട് എത്താനുള്ള മെയിൻ കാരണം തന്നെ, ആ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ തന്നെ കാരണം നമ്മുടെ ഹീറോയിനായിരുന്നു. അപ്പോഴാണ് ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമവും ഒരു റിഗ്രഷനൊക്കെ തോന്നുന്നത്. തൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഈ ഒരു പെൺകുട്ടീനെ ഞാനിങ്ങനെ ചതിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഭയങ്കരമായിട്ട് ചിന്തിക്കുകയാണ്. എന്നാൽ അതേ ദിവസം അവരുടെ ആദ്യ രാത്രിയായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആ റൂമിലേക്ക് വരുമ്പോൾ അവിടെ എങ്ങും ഹീറോയെ കാണാനില്ല. ജനൽ നോക്കുമ്പോൾ ജനൽ തുറന്ന് കിടക്കുകയാണ്. റൂമിനകത്തും ബാത്റൂമിലൊന്നും തന്നെ ഹീറോയെ കാണാനില്ല. ഉടനെ തന്നെ ഹീറോയിൻ പുറത്തിറങ്ങി, പുറത്തുണ്ടായിരുന്ന ഒരു മുത്തശ്ശിയോട് ചോദിക്കുകയാണ് ഹസ്ബൻഡിനെ കണ്ടോന്ന്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ഒരു ലെറ്റർ തന്നിട്ട് അവൻ പോയി എന്ന്. ആ ലെറ്റർ നോക്കുമ്പോൾ അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുവാണ്, എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു കൂട്ടുകാരിയാണ് നീയെന്നും ഇങ്ങനെ സഹായിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, അതുകൊണ്ട് തന്നെ നിനക്കൊരു യോഗ്യനായിട്ടുള്ള ഹസ്ബൻഡല്ല ഞാൻ, അതുകൊണ്ട് പോവാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ എഴുതിയിരുന്നത്. അതുമാത്രമല്ല, നോർവേക്ക് എത്തിയിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ പറ്റിച്ചിട്ടുണ്ട്, അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെയൊക്കെയായി മാറിയതെന്നും, അങ്ങനെയൊക്കെയാണ് എൻ്റെ സ്വഭാവം ഇത്രത്തോളം മോശമായി മാറിയത്, എല്ലാം വെട്ടിപ്പിടിക്കണം, ഉയർച്ചയിലെത്തണം എന്നുള്ള ഒരു ചിന്തയൊക്കെ വന്നത് തന്നെ അതിന് ശേഷമാണ്. ഒടുവിൽ എല്ലാവരും കൂടെ ഹീറോയെ അന്വേഷിച്ച് ഇറങ്ങുവാണ്. അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ നോക്കി. അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്നൊരു സ്ഥലത്ത് എന്തോ ഭയങ്കര പ്രശ്നം നടക്കുന്നുണ്ട്. എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴാണ്, നമ്മൾ ഹീറോ ഓൾറെഡി രണ്ട് പെൺപിള്ളേരെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ ഫാമിലി തമ്മിൽ ആരെ കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിൽ അടിയുണ്ടാക്കുകയാണ്. അവരുടെ ഇടയിലേക്കാണ് ഇവർ വരുന്നത്, അതായത് നമ്മുടെ ഹീറോയിൻ്റെ ആ ഒരു അമ്മയുടെ സഹോദരനൊക്കെ വരികയാണ്. അപ്പോൾ അവർ പറയുവാണ് ഓൾറെഡി അവൻ്റെ കല്യാണം കഴിഞ്ഞു ഇതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി അടിയുണ്ടാക്കിയിട്ട് കാര്യമില്ലെന്ന്. അവിടെ നിന്ന് വീണ്ടും ഹീറോയിനെ അന്വേഷിച്ച് ഇറങ്ങുവാണ്. അപ്പോഴാണ് ഹീറോയെ കാണിക്കുന്നത്, ആൾ ഏതോ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ആ ഒരു മുത്തശ്ശിയോട് അത് പറഞ്ഞപ്പോൾ മുത്തശ്ശി വിചാരിച്ചത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവാണെന്നാണ്. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടാണ് അവർ ഇറങ്ങിയത്. അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ ഹീറോ ഒരു കിണറിലെന്തോ വീണ് മരിച്ചു എന്നുള്ള രീതിയിൽ കിണറിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. ഹീറോ വന്നിട്ട് ഹീറോയിനെ തടഞ്ഞു നിർത്തുകയാണ്. അർഹതയില്ലാത്തവനാണ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, നമുക്കിനി ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള രീതിയിൽ. അങ്ങനെ നല്ലൊരു ഹാപ്പി എൻഡിങ്ങിൽ സിനിമ അവസാനിക്കുകയാണ്. ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്ത് നല്ലൊരു അടിപൊളി കഥയായിട്ട് വരുന്നത് വരേക്കും ബൈ.